യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ യുദ്ധക്കളം വിട്ടുപോയല്ലോ, എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? ഇല്ലെങ്കിൽ ഈ ഒരു കാലമായിട്ട് യുദ്ധത്തിന് വരാനാണ് നബിയേ. വെഞ്ചക്കളം വിട്ട് പിരിന്തു നാനേ, എനിക്ക് ഹുസൂലാമോ സവാബേ ശുഹദാ. മുളിന്തി റസൂലുള്ളാ നിറ കണ്ണാലേ, അന്താ ഷഹീദാണ് അനാ ഷാഹിദാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. ربنا تقبل دعاءنا انك انت السميع العليم. وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. അപ്പോൾ വഴിയാത്രക്കാരായ രണ്ട് സ്ത്രീകൾ പരസ്പരം വഴക്ക് കൂടുകയാണ്. ഒരു അപ്പ കച്ചവടക്കാരി, ഒരു പലഹാര കച്ചവടക്കാരി, അവരുടെ കടക്കാരിയുമായിട്ട് വഴക്കാണ്. ആ വഴക്കിനിടയിൽ അടിപെട്ട് കൊത്തി പീഡിത്താരോ അവർ, താലിയും മാലയ്യറുത്താരോ, പിടിപെട്ട് സിന്നും കടിത്താരോ, പിച്ച ചട്ടയും കീറപ്പെടുത്താരോ. രണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അവരുടെ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ പോലും മാറി അണിഞ്ഞിരുന്ന അടിവസ്ത്രങ്ങൾ പോലും പറിഞ്ഞു പോകുന്ന നിലയിൽ പല്ലുകൊണ്ടും നഖം കൊണ്ടും ശരീരം കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ അവർ യുദ്ധമുറയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്സര്യമെന്നോണം അവർ പരസ്പരം ചണ്ട കൂടുകയാണ്. അതിൽ ഒരുത്തി പറയുകയാണ്, നീ എന്തിനാ ഇത്രത്തോളം പ്രയാസപ്പെടുന്നത്? നാളെ ഇവിടെ അബൂ സുഫിയാനും ബാത്തിക്കാരും മദീനയിൽ താമസിക്കുന്ന മുഹമ്മദിനെയും അനുയായികളുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് ഇവിടെ പുറപ്പാടുണ്ട്. ഇവിടെ വന്ന് അവർ ഒരു ദിവസം താമസിക്കും, എന്നിൽ നിന്നും സാധനങ്ങളെല്ലാം വാങ്ങി തിന്നും, കാശ് കിട്ടും, ആ കാശനുസരിച്ച് നിന്റെ കടം ഞാൻ വീട്ടിക്കൊണ്ടിരിക്കും. ഇത് കേട്ട് നബിയുടെ ജാസൂസുകളായ CID കളായ രണ്ട് സഹാബത്ത് നബിയുടെ മുമ്പിൽ ചെന്ന് പറയുന്നു, നബിയേ, അവർ അവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നു. നാം യുദ്ധത്തിന് സർവസന്നാഹത്തോടുകൂടി നാം തയ്യാറാകണം. അങ്ങനെ പിന്നാലപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 313 സഹാബത്തും ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് തമ്പടിക്കുകയാണ്. അവർക്ക് വല്ലാത്ത പട്ടിണിയാണ് കാര്യം. ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ നോമ്പാണ്. എപ്പോഴും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തിന്നും കുടിച്ചും വെള്ളവും ഈന്തപ്പഴവും പച്ചിലകളും കായ്കനികളും തിന്നും കുടിച്ചും കിടന്ന മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നോമ്പ് അനുഭവപ്പെടുകയാണ്. ദാഹാർത്ഥരായ അവർ രാത്രിയും പകലുമായിട്ടുള്ള യാത്ര, ദാഹിച്ച് കഴുത്തിന്റെ ഞരമ്പുകളെല്ലാം കൈവിരലോളം വണ്ണ വലിപ്പമായിരിക്കുന്നു. നട്ടലിനോട് ഒട്ടിയ വയറുമായിട്ട് അവർ യുദ്ധത്തിന് വരികയാണ്. എത്ര പേരാണ്? 314 പേരാണ് അവർ ബദർ യുദ്ധത്തിലേക്ക് വരുന്നത്. അവർ അവിടെ വന്ന് താമസിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവിടെ വന്ന് താമസിച്ചപ്പോൾ മറ്റുള്ള ആൾക്കാരും ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ ശത്രുക്കളുടെ എണ്ണം കണ്ടപ്പോൾ, അവരുടെ പെരുപ്പം കണ്ടപ്പോൾ, അവരുടെ ധീരത കണ്ടപ്പോൾ, അവരുടെ ആർഭാടം കണ്ടപ്പോൾ, അവരുടെ ആർത്ത് തിമർത്തുള്ള വിളികൾ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോകുന്നു സഹാബത്ത്. കാര്യം സഹാബത്ത് ആകപ്പാടെ എത്ര പേരാ ഉള്ളത്? 314 പേരാണ്. ശത്രുക്കളാണെങ്കിലോ 950 പേരുമാണ്. മുസ്ലിമീങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുതിരപ്പടയാളികൾ വെറും 3 പേരാണ്. അവരോടൊപ്പം ഖുറൈശികളോടൊപ്പം ഉള്ളത് 100 പേരാണ്. മുസ്ലിമീങ്ങൾക്ക് 6 അങ്കി ഉള്ളപ്പോൾ ശത്രുക്കളായ ഖുറൈശികൾക്ക് 900 അങ്കിയാണ് അവരുടെ ശരീരത്തിൽ ഉള്ളത്. വാളുകൾ 8 എണ്ണമാണ് മുസ്ലിമീങ്ങൾക്ക് മൊത്തം ഉള്ളത്, ശത്രുക്കൾക്ക് 900 എണ്ണമാണ്. ഒട്ടകങ്ങൾ മുസ്ലിമീങ്ങൾക്ക് 7 അവർക്ക് 700. ഇങ്ങനെയുള്ളവരുമായിട്ട് എങ്ങനെ കഫാഅത്ത്, എങ്ങനെ ഒരു തണ്ടിയും തരവും ഒക്കും? വലിയൊരു സമരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് അന്തം വിട്ടുപോയ സ്വഹാബത്തെല്ലാം വളരെ വിഷമത്തിലാണ്. എന്നിട്ട് അവർ യുദ്ധത്തിനെല്ലാം വന്നിരിക്കുന്നു. 10 ഒട്ടകങ്ങളാണ് അവരുടെ തീറ്റി.
100 പേർക്ക് ഒരു ഒട്ടകം വീതം വെച്ച് 950 പേര്, 10 or 9 ഒട്ടകമാണെങ്കിൽ 950 ശത്രുക്കൾ ഉണ്ടാകുമെന്ന് ഗണിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ യുദ്ധക്കളത്തിൽ എല്ലാവരും വന്നു. ബദർ എന്ന രണാങ്കണം, ആ കിണറിന്റെ പേരാണ് ബദർ. അതിനെ നിർമ്മിച്ചത് ഇതിന് മുമ്പ് ബദർ എന്നു പേരുള്ള ആളായിരുന്നു. ഭാവിയിൽ ജനങ്ങൾ ഈ കിണറിന് ബദർ എന്ന് പേര് വിളിക്കാൻ തുടങ്ങി. ആ മുഗൾ ഭാഗത്തുള്ളതായ ആ ചരിവിൽ ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്. അവർക്ക് മുഗൾ ഭാഗത്തുനിന്നും താഴ്ഭാഗത്ത് നിൽക്കുന്നവരുമായിട്ട് യുദ്ധം ചെയ്ത് താഴ്ഭാഗത്ത് നിൽക്കുന്ന നബിയെയും അനുയായികളെയും പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമാണെന്ന് കൗശലപൂർവ്വം മനസ്സിലാക്കിയ അവർ മുകളിൽ നിൽക്കുകയാണ്, ഉയർന്ന ഭാഗത്ത് നിൽക്കുകയാണ്. താഴെ ചതുപ്പ് നിലമായ ചവിട്ടിയാൽ മുട്ടുവരെ മണ്ണിൽ മണലിൽ പുതഞ്ഞു പോകുന്ന സ്ഥലത്താണ് നബിയും സഹാബാക്കളും നിൽക്കുന്നത്. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, പലർക്കും കുളി നിർബന്ധമായി, നിസ്കരിക്കാൻ ഒതു കൊടുക്കാൻ വെള്ളമില്ല, ഒന്നിനുമേ വെള്ളമില്ല. ഈ സമയത്ത് ഗംഭീരമായൊരു മഴ പടച്ചതമ്പുരാൻ അയച്ചു കൊടുക്കുകയാണ്. ആ മഴ കാരണമായിട്ട് ബദർ എന്ന കിണറും അതിന്റെ സമീപത്തും ധാരാളം ഒരു തുള്ളിക്ക് ഒരു കുടം കണക്കനുസരിച്ച് വെള്ളം ഇങ്ങനെ വീണ് താഴ്ഭാഗത്തേക്ക് മണലോടുകൂടി ഒഴുകി വന്നു. അവിടെ നല്ല സിമ്മന്റ് തറ പോലെ ഉറച്ചു. മുഗൾ ഭാഗമാണെങ്കിൽ കുന്നിൻ ചരിവായതുകൊണ്ട് ചവിട്ടുന്ന സ്ഥലമെല്ലാം ചെളിയിൽ പൂന്തിപ്പോകുന്നു. പടച്ചതമ്പുരാന്റെ ഹിക്മത്ത്. ഈ സമയത്താണ് എല്ലാവർക്കും ധൈര്യം കൊടുത്തുകൊണ്ട് അബുൽ ഹക്കം അവിടെ വരുന്നത്. അയാളുടെ രംഗമാണെങ്കിലോ പുറപ്പെട്ട മികമികവായ പട്ടുകളും ഉളമേമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പുതുതായി എടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടലായി. നല്ല കൂടിയ ലിബാസുകൾ അങ്ങോട്ട് ധരിച്ചു. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നും കുന്തത്തിന്റെ മുന അവരുടെ ലിബാസിന്റെ മുകളിൽ ചെന്ന് സിൽപ്പ് ചെയ്തു പോകുന്ന ഇഴുകിപ്പോകുന്ന ഒരിനം വസ്ത്രങ്ങളുമായിട്ട് അവർ ഇങ്ങനെ മുന്നോട്ട് അബൂജഹലും പാർട്ടിക്കാരും വന്നുകൊണ്ടിരിക്കുന്നു. മികമികവായ പട്ടുകളും ഉളമേയിമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പുതുതായി എടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടലായി. മറിയും സുവനം പോലെ ജൗഹറും വെത്ത് പണിത്തൊരു താജത് ചൂടി മനമിൽ കിബിറത്തിനേറുവതത്തിനെയും ചിതമായി പുനയവേ നാഗവജ്രമാം ഒരു വാൾ കശിക്കകമേ നടമേട പട്ടയുമേ അതിനകം മഹവേലുകളിലൊക്കെ ഈദത്തിൽ എടുത്തു മതിത്തിടവേ. കേറിക്കേമക്കോടത മുകളിൽ ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി ഇരിച്ചുമടച്ചൊടി കിടികിടിനത്തിടം പൊടി ഉശർവായേ വളബിലെ കിരീത ഫർസൈ സൈഫ് പരത്തി തിരുവറുബായേ. വലിയ സന്നാഹമാണ് അവരവർ അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള ആയുധങ്ങൾ. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, 7 ഒട്ടകവും 8 വാളും 6 അങ്കിയും 3 കുതിരയും ആൾക്കാരാണെങ്കിലോ 314 പേർ, 950 ജനങ്ങളും 100 വരുന്ന കുതിരകളും 900 വരുന്ന അങ്കികളും വാളാണെങ്കിൽ 900 വരുന്ന വാളുകളും ഒട്ടകം 700 ആയിട്ടാണ് ശത്രുക്കൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ മുമ്പിൽ രക്ഷപ്പെടുക? അബൂജഹില്ല അവന്റെ കുതിരയുടെ മുകളിൽ കയറി കേറി കേമക്കോടത മുകളിൽ ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി ഇരുചുമടച്ചൊടി കിടികിടിനത്തിടം പൊടി ഉശവായേ വളബിലെ കിരിഹിത ഫർസൈ സൈഫ് പരത്തി തിരുനറുബായേ. എന്റെ പ്രിയപ്പെട്ടവരെ, 24 ജോടി ആയുധവുമായി ഈ പ്രപഞ്ചത്തിലുള്ള സർവകിബിറും ഡമ്പും അഹങ്കാരവും പ്രകടിപ്പിച്ച് കുതിരയുടെ മുകളിൽ കയറി 3 അടിയും വാൾ പരത്തി ആ കുതിരയുടെ കഴുത്തിൽ ഇങ്ങനെ അടിച്ച് തൽക്കാലം ചെറിയ വേദന ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ കോപിപ്പിക്കുകയാണ്. മതയാനയെപ്പോലെ അബുൽ ഹക്കം നിലകൃതിയാകുന്നു. രത്നങ്ങൾ പതിപ്പിച്ച കിരീടം ഹേമപക്ഷിയുടെ ചുണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ വാള്, അതുപോലെ
തല ഇഴുകിപ്പോകുന്ന വീരാളിപ്പട്ട്, വാൾ തല ഇഴുകിപ്പോകുന്ന വീരാളിപ്പട്ട്, കുന്തമുന ഏൽക്കാത്ത പടയുടുപ്പ്, അരയിൽ വിഷലിപ്തമായ കടാരകൾ, കണ്ണിനടിച്ചാൽ തിളങ്ങ് തിളക്കത്താൽ പ്രതിയോഗിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മോതിരം, രത്നങ്ങൾ പതിപ്പിച്ച കിരീടം, നാഗവജ്രത്താലുള്ള പളം പളപ്പുള്ള വാൾ, ആണികളും കുന്തമുനയെ പോലുള്ള ആണികൾ പതിപ്പിച്ച ചെരുപ്പുകളും. ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരീശിൽ കഴിയുകയാൾ യുദ്ധത്തിന് പോയാൽ യുദ്ധക്കളത്തിൽ നിന്നും അല്പം അകലെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടാക്കുന്നു, ഒരു കൂടാരം ഉണ്ടാക്കുന്നു. ആ കൊച്ചു തമ്പിനകത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതാ പ്രാർത്ഥിക്കുകയാൾ, അല്ലാഹുമാൻ ജിസ്ലീ മാ വഅത്തനി, ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്ത വിജയത്തിനെ ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാഹുമ്മാ തീമാ വഅതനീ, ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത വിജയസന്നാഹം ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാഹുമ്മാ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബാ, ഈ പാവപ്പെട്ട മിസ്കീന്മാരായ ഫക്കീറന്മാരായ പട്ടിണിപ്പാവത്തിങ്ങളായ തിന്നാനും കുടിക്കാനും ഭക്ഷണവും കാരക്കയും വെള്ളവും ഇല്ലാത്ത ഞങ്ങളെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ ഫലാ തുഅബദ് ഫിൽ അർളി യാ റബ്ബൽ ആലമീൻ, ഫലാ തുഅബദ് ഫിൽ അർളി യാ റബ്ബൽ ആലമീൻ, ഈ ഭൂമിലോകത്ത് നിന്നെ ഇബാദത്ത് എടുക്കുന്ന ഒരൊറ്റ മനുഷ്യ കുട്ടിയും ഉണ്ടാവുകയില്ല, ഞങ്ങളെ പാടേ നശിപ്പിച്ചു കളയും. അല്ലാഹുമ്മാ അൻജിസ്ലീ മാ വഅതനീ. സിദ്ദീഖ് കരയുന്നു, ഓടിച്ചെന്ന് പറയുന്നു, തേങ്ങി തേങ്ങി കരഞ്ഞു പറയുകയാണ്, നിർത്തു റസൂലേ, ഈ കണ്ണുനീർ കാണാൻ ഈ സിദ്ദീഖിന് അശക്തി തോന്നുന്നു, എന്നെ കൊണ്ട് സാധിക്കില്ല നബിയേ, അല്ലാഹു അങ്ങയോടൊപ്പമുണ്ട്, അങ്ങക്ക് അല്ലാഹു നാസിറാൻ, സഹായിയാൻ. തങ്ങളോടല്ലേ പറഞ്ഞത് തങ്ങളോടൊരു വാഗ്ദാനം ചെയ്തിട്ടില്ലേ, ഇറങ്ങുന്ന യുദ്ധത്തിൽ വിജയം സുനിശ്ചിതമാണ് റസൂലേ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നബിയേ തങ്ങൾ വിഷമിക്കണ്ട എന്നും പറഞ്ഞ് തങ്ങളുടെ ഒപ്പാരി വെച്ചുള്ള ആ ദുആഇന് വിലങ്ങ് തടിയായി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ഉടൻ തന്നെ അലി വരികയാണ്, ആ കൊച്ചുപന്തലിനകത്തേക്ക് കയറി കരഞ്ഞു കരഞ്ഞ് തുളുത്തിറുമ്മാൻ പഴം മാതിരി ചുമന്ന മുഖത്തോടുകൂടി പുന്നാരപ്പെട്ട റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ ആയുധ സന്നാഹങ്ങളുമായി സർവശക്തരായ അവരെ നാം എങ്ങനെ നേരിടും റസൂലേ? അലിയിന്റെ കണ്ണിൽ നോക്കി പുന്നാരപ്പെട്ട റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു, യാ അലി യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ജീവസുറ്റ ജീവൻ നശിച്ചു പോകാത്ത പടച്ച തമ്പുരാൻ, ആരും ഇടാത്ത ജീവൻ, സ്വന്തം കുതിരത്താലുള്ള ജീവൻ, നല്ല നിലനിലനിൽപ്പുള്ള പടച്ച തമ്പുരാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് അലി നീ ഭയപ്പെടണ്ട, അപ്പോൾ അല്ലാഹുവിന്റെ കുതിരത്താൽ അവരുടെ കൂട്ടത്തിലുള്ള യുദ്ധതന്ത്രജ്ഞന്മാരായ ഹക്കീം ഇബ്നു ഹുസാം 300 പേരുമായി അലി ഇബ്നു അബി ത്വാലിബിന്റെ ഒറ്റച്ചാട്ടവും ഒരൊറ്റ ദിക്റും കാരണം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഒരൊറ്റ ദിക്റും അവരുടെ മുമ്പിലേക്കുള്ള ഒരൊറ്റച്ചാട്ടവും കാരണം 300 വരുന്ന ആൾക്കാർ യുദ്ധക്കളത്തിൽ നിന്നും ഭയവിഹ്വലരായി ഓടിപ്പോവുകയാണ്. റസൂൽ ചെറുതമ്പിൽ നിന്നും ഇറങ്ങി വന്നു സഹാബത്തിന്റെ അണികൾ 5 നിലയിൽ ആയിട്ട്, 5 ഭാഗത്തായിട്ട് യുദ്ധത്തിന്റെ തന്ത്രം എന്നുള്ള നിലയിൽ 5 ഭാഗത്തായിട്ടാണ് നിരത്തുകയാണ്. 5 സഫായി നിയന്ത്രിച്ചു നിർത്തുന്നു. അപ്പോൾ സവാദി എന്ന സഹാബി ആ തമ്പിൽ നിന്നും ആ സഫിൽ നിന്നും അല്പം ബോധപൂർവം മാറി നിൽക്കുന്നത് പോലെ, അതെ അദ്ദേഹം അലസനാണ്. ഇങ്ങനെ വീണ്ടും റസൂലുള്ള ചെവ്വേ നിർത്തുന്നു, വീണ്ടും അയാൾ മാറി നിൽക്കുന്നു, വീണ്ടും റസൂലുള്ള എന്തേ സബാദേ, കളിക്കാനുള്ളതാണോ, നിസാരമായി കണക്കാക്കാനുള്ളതാണോ, ആകയാൽ നീ സഫിൽ നിൽക്കൂ എന്നും പറഞ്ഞ് വീണ്ടും സഫിൽ പിടിച്ചു നിർത്തി. നബി അങ്ങോട്ട് തിരിയുമ്പോൾ സഫിൽ നിന്നും ഇയാൾ ബോധപൂർവം എന്നോണം മാറി നിൽക്കുന്നു. നിനക്ക് വല്ലാത്ത അശ്രദ്ധയുണ്ട്, അശ്രദ്ധ കാണിക്കുവാനുള്ള സമയമാണോ ഇത് സബാദേ എന്ന് പറഞ്ഞുകൊണ്ട്
അതേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് സവാദിന്റെ ആ വയറ്റത്ത് ചെറുതായിട്ടൊന്ന് കുത്തുകയാണ്. നേരെ മറിച്ച് അവരെല്ലാം നോക്കി കാണുകയാണ്. കണ്ടോടാ മുഹമ്മദും അനുയായികളും ഛന്ന ഭിന്നമാകാൻ സമയം അടുത്തിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസം കണ്ടോ? അവരുടെ ഇടയിൽപ്പെട്ട ഒരാളിനെ മുഹമ്മദ് കുത്തിയത് കണ്ടോ? അപ്പോൾ സവാദ് പൊട്ടിക്കരയുന്ന നബിയെ, പാടില്ലാത്ത കാര്യം തങ്ങൾ ചെയ്തു. ഞാൻ യുദ്ധം ചെയ്ത് വിജയപേരി മുഴക്കാൻ വന്ന ആളല്ല, യുദ്ധം ചെയ്ത് മരിക്കാൻ വന്ന ആളാ എന്ന് പറഞ്ഞിട്ട് ഉറത്താറിയ മൗലൽ ഉർബ ഉശിരങ്കൽ യാ ഹബീബ ഉദിമൻകും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് പെരിയൊന്നു മൈറക്കൈ പേശിൻ ഇൻസിടക്കൈ പരിപിരിശം റസൂലതാക്കൈ യാ ഹബീബല്ലാഹ് യാ ഹബീബല്ലാഹ് അല്ലാഹുവിന്റെ കൂട്ടുകാരനായ റഫീഖായ അല്ലാഹുവിന്റെ കൃഷ്ണമണിയായ അല്ലാഹുവിന്റെ ചലനാത്മക ശക്തിയായ അല്ലാഹുവിന്റെ തേജസ്സുള്ള പ്രവാചകരെ, ഇത്രയും സ്ഥാന വലിപ്പങ്ങൾ തങ്ങൾക്ക് തന്നത് ഞങ്ങളെ വിഷമിപ്പിക്കാനല്ല. പെരിയോന്നു മൈറക്കൈ പേശിടക്കൈ മനുഷ്യനും ജിന്നുകൾക്കും ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന തങ്ങൾ യുദ്ധത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഈ പാവപ്പെട്ട പട്ടിണിക്കാരനായ സവാദിനെ കുത്തിയത് ശരിയല്ല നബിയേ. വരിശു റഹ്മത്തിനല്ലാക്കിയുള്ളതല്ല വരുത്തപ്പെടുത്താനല്ല യാ ഹബീബല്ലാ യാ ഹബീബല്ലാ. ഒരുപാട് പോലീസ അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ? അങ്ങയെ അള്ളാഹു ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ? ഇതെല്ലാം പടച്ച തമ്പുരാൻ വാരിക്കോരി 124,000 അമ്പിയാ മുർശിദീങ്ങൾക്ക് കൊടുത്തതിനേക്കാളും സ്ഥാന ബഹുമാനങ്ങൾ ദറജാത്തുകൾ തങ്ങൾക്ക് തന്നത് ഞങ്ങളെപ്പോലുള്ളവരെ വിഷമിപ്പിക്കാനല്ല നബിയേ. ഖദ് താഹ ഉൻകളത്തി ഖിദ്ഹാലേ ഉണ്ട് കുത്തി കവായത്ത് കൈവശത്തിൽ ആക്കുമെങ്കിലുമേ. ഒരു വടിയുമായിട്ട് തങ്ങളെ ഞങ്ങളെ നിയന്ത്രിക്കാനാക്കിയത് ഞങ്ങളെ കുത്തി നോവിക്കാനല്ല നബിയേ. ഉദരം വല്ല വരുത്തം ഉളവായതു നിമിത്തം ഉളന്നത് പൊരുത്തം ആക്കിടാ നബിയെ ആക്കിടാ നബിയേ. തങ്ങളുടെ കുത്ത് തങ്ങൾക്ക് സാരമല്ല എങ്കിലും എന്റെ വല്ലാതെ എന്റെ വയറ് വേദനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും തങ്ങൾക്ക് ഞാൻ ഈ കുത്ത് പൊരിഞ്ഞാൻ പൊരുത്തപ്പെടുകയില്ല നബിയേ. അത്ഭുതസ്തബ്ധരായി സ്വഭാവത്ത് നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? സയ്യിദുന ഉമറിന് ആ സമയത്ത് ഒറ്റയ്ക്ക് സവാദിനെ കിട്ടിയാൽ അരച്ച് കലക്കി കുടിക്കുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഞെരടിക്കൊന്നു കളയുമായിരുന്നു. ഹംസത്തുൽ ഖർറാ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തിലുമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് കോപം വരികയാണ്. അത് പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, വടി എന്റെ കയ്യിലാണ്, അധികാരം എന്റെ കയ്യിലാണ്, സവാദ് തെറ്റിയത് അവന്റെ കുറ്റമാണ്, ഞാനൊരു കുത്തുകൊടുത്തു, അതെന്റെ കുറ്റമാണെന്ന് സവാദ് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിലിടപെടണ്ട. ചിതമുറ്റേ ബായലർന്തേ സിദ്ഖാക്കും നീ മൊഴിന്തേ ചെയ്തോ സവാദ് വന്ന് ഉന്തനൈ കൊതിമേൽ ഉന്തനൈ കൊതിമേൽ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിനക്ക് നൊന്തെങ്കിൽ നീ പൊരുത്തപ്പെട്ടില്ല എങ്കിൽ നിനക്ക് വിഷമമുണ്ടായെങ്കിൽ അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോരാ. ഞാൻ കുത്തിയത് പോലെ നീ എന്നെ ഒന്ന് കുത്തിക്കോ. വടി ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നേക്കാം. ചിതമുറ്റേ ബായലർന്തേ സിദ്ഖാക്കും നീ മൊഴിന്തേ ചെയ്തോ സവാദ് വന്ന് ഉന്തനൈ കൊതിമേൽ ഉന്തനൈ കൊതിമേൽ. നിന്റെ കൊതി പോലെ നീ ചെയ്തോ. എന്നിട്ട് റസൂലുള്ള എന്ത് ചെയ്യുന്നു? ഉതുപ്പിള്ളിഴകളറ്റ ഉടനില്ലണിയപ്പെട്ട ഉശിർമ പൊന്നാര ചട്ടൈ കേറ്റിടൈനൈനാർ കേറ്റിടൈനൈനാർ.
നിന്റെ ഇഷ്ടം മാതിരി ചെയ്തോ എന്ന് പറഞ്ഞ് സൂര്യപ്രകാശം ഉൽബുല്ല പുഷ്പ സൗരഭ്യ പരാഗങ്ങൾ അണിഞ്ഞുകൊണ്ട് തറയിൽ പച്ച പുതപ്പ് വിരിച്ചതുപോലുള്ള ആ പുൽമേടയിൽ അതേ മഞ്ഞിന്റെ വെള്ളം നിൽക്കുമ്പോൾ സൂര്യപ്രകാശം കൊണ്ട് അത് വിളങ്ങുന്നതുമാതിരി അത് തിളങ്ങുന്നതുമാതിരി അത് ജ്വലിക്കുന്നതുമാതിരി ഒരു യുദ്ധത്തിന്റെ കുപ്പായം നബിക്കുണ്ടായിരുന്നു. ആ കുപ്പായം അഴിച്ചു മാറ്റി കൊടുക്കുകയാണ് ഉതുപ്പില്ലിടകളത്തെ ഉടലില്ലണിയപ്പെട്ട ഉശ്രമപ്പൊന്നാര ചട്ടൈ കേട്ടിടൈനൈനാർ. ഇത് കണ്ട ഉടൻ തന്നെ പ്രതികാരദാഹിയായ സവാദ് ആ അമ്പിനെയും ആ വടിയെയും വാങ്ങിച്ചുകൊണ്ട് പുന്നാരപ്പെട്ട റസൂലുള്ളാന്റെ മുന്നിലേക്ക് പതിക്കുകയാണ്. അസ്ത്രവേഗത്തിൽ ഓടുകയാണ്. സഹാബത്ത് പെരുമൂച്ചോടുകൂടി നിൽക്കുന്നു. വിട്ട ശ്വാസം എടുക്കുവാൻ മറന്നുപോയ സഹാബത്ത് ഓരോരുത്തരും കണ്ണിൽ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് ശത്രുവിന്റെ മുമ്പിൽ വെച്ച് നമ്മിൽപ്പെട്ട ഒരാൾ തന്നെ റസൂലുള്ളാനെ ശിക്ഷിക്കുകയോ? ഈ സമയത്തെല്ലാം സന്തോഷ തിമിർപ്പോടുകൂടി അതേ സവാദ് നോക്കി നിൽക്കുകയാണ്. നബി ഇങ്ങനെ ആ ഉതിപ്പില്ലിടകളത്തെ ഉടനില്ല അണിയപ്പെട്ട ഉശ്രമപ്പൊന്നാര ചട്ടൈ കേട്ടിടൈനൈനാർ. നബിയുടെ ആ മനോഹരമായ വയറ് ആ വെളുത്ത് പാൽപ്പാടയെ പോലുള്ളതായ വയറ് അതിൽ കൂടി സഞ്ചരിച്ചിരിക്കുന്ന പച്ചഞരമ്പുകൾ അതിൽ കിളിർത്ത് നിൽക്കുന്ന രോമങ്ങളുടെ കറുപ്പ് ഇതെല്ലാം കണ്ടുകൊണ്ട് അതേ സവാദ് മുന്നോട്ട് നോക്കുന്നു. നബിയുടെ വയറ്റിൽ തന്നെ നോക്കിക്കൊണ്ട് ആഞ്ഞുകുത്തുവാൻ വലത്തെ കയ്യിൽ ആ വടിയുമായിട്ട് മുന്നോട്ട് ഗമിക്കുകയാണ് നൈനാർ. നബി ത്വാഹ കമീസേ കേറ്റി നവിണ്ട് സവാദോടി അടുത്തോ തീറ്റി അയിനാൽ തിരൂപത്തൊന്നശർത്ത് നോക്കി പൊളിയും കടൽ ഇഷ്ടാൽ അണത്ത് മുത്തി. കയ്യിലിരുന്ന വടിയെ വളരെ വേഗതയിൽ വലിച്ചെറിഞ്ഞതിന് ശേഷം പുനാരപ്പെട്ട റസൂലുള്ളാന്റെ വയലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരായിരം മുത്തം തീരത്തടിച്ച് ചിതറിപ്പോകുന്ന യക്ഷിത്തിരമാലകൾ തീരത്തെ കാർന്നു തിന്നുന്നത് മാതിരി പുനാരപ്പെട്ട റസൂലുള്ളാന്റെ വയറ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരായിരം മുത്തം കൊടുത്തിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഈ യുദ്ധത്തിൽ ഞാൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങയുടെ ശർഫാക്കപ്പെട്ട തിരി ശരീരവുമായിട്ടൊന്ന് ഇഴുകിച്ചേരുവാൻ, ആ വയറ്റിലൊന്ന് മുത്തുവാൻ, മുർസലീയത്തിന്റെ നിർമ്മണം കൊണ്ട് അനുഗ്രഹീതമായ കസ്തൂരിയുടെ കുളിർവക്കാറ്റ് അതിന്റെ വാസന അങ്ങയുടെ ശരീരത്തിൽ നിന്നും ഒന്ന് ആസ്വദിച്ച് മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വികൃതി ഞാൻ ചെയ്തത്. നബിയേ കുല്ലി ഷഫീ അന്തൂന ആഖിറത്തിൽ എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം റസൂലേ, എന്നെ പിടിച്ചു നിർത്തരുതേ. സാധുവായ പാപിയായ എന്റെ മനസ്സിന്റെ മനക്കോട്ടയാണ് മുർസലീയത്തിന്റെ നിർമ്മണം കൊണ്ട് അനുഗ്രഹീതമായ അംബറിന്റെയും കസ്തൂരിയുടെയും മണം ഒന്ന് ആസ്വദിച്ച് ഞാൻ മരിച്ചുപോയി. കബറിനകത്ത് പോയാലും എന്റെ ശരീരത്തിൽ നിന്നും മുർസലീയത്തിന്റെ ഗന്ധം വിട്ടുപിരിയുകയില്ല. മലക്കുകൾ എന്നെ ശിക്ഷിക്കുകയില്ല. ഞാൻ നരകത്തിൽ കടക്കുകയില്ല. ഈ ഒരു അത്യാഗ്രഹത്തിന് ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്തിന് സന്തോഷമുണ്ടായി. പുന്നാരപ്പെട്ട റസൂലുള്ള അങ്ങനെ പിടിച്ചകറ്റി നിർത്തുന്നു. എന്നിട്ട് സവാദേ വികൃതിയൊക്കെ പോട്ടെ, ഈ റസൂലുള്ള ഇതാ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു, നമുക്ക് യുദ്ധത്തിന് അണി നിർത്തിയിട്ടില്ലേ, അതിൽ കറക്റ്റായിട്ട് കയറി നിൽക്കുക. അബൂജഹൽ ആനന്ദത്തോടുകൂടി വിളിച്ചു പറഞ്ഞു, മുഹമ്മദിന്റെ പട്ടിണി അണികൾ ചിതറിയടോ, മുഹമ്മദിന്റെ പട്ടിണി പരിശകൾ ചിതറിപ്പോയി, സത്യം നമ്മുടെ ഭാഗത്താണ്. അവൻ ഇതാ അട്ടഹസിക്കുകയാണ്. ഉടൻ അലി റളിയല്ലാഹു അൻഹു സഫിൽ നിന്നും നബിയുടെ മുമ്പിൽ എടുത്തു ചാടുന്നു, അല്ലാഹുവിന്റെ റസൂലേ, സമയം വൈകുകയാണ്, ഞങ്ങളിൽ ഒരു സംഘത്തെ പെട്ടെന്ന് നിശ്ചയിക്കു നബിയെ യുദ്ധം ചെയ്യുവാൻ.
ഒട്ടും തന്നെ താമസിക്കാതെ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടു പക്ഷത്തിന്റെയും മധ്യത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്ന കുറെ ഭാഗത്ത് ആ ഭാഗത്തിലേക്ക് റസൂലുള്ളാഹി വിളിച്ചു പറയുന്നു, യാ ഉബൈദാ, ഉബൈദത്തെ വരിക, ആദ്യം നീ യുദ്ധം ചെയ്യണം. യാ അമ്മീ ഹംസ, എന്റെ ഇളയാപ്പയായ ഹംസ തങ്ങളെ, നിങ്ങളും വരിക, ഇവിടത്തേക്ക് മാറി നിൽക്കുക. യാ അലീ തആല, അലിയെ നിങ്ങളും വരിക. മൂന്ന് വാളുമായിട്ടാകെ ഏഴ് വാളിൽ മൂന്ന് വാൾ അവരുടെ കയ്യിലാണ്, ബാക്കി ഈ ബാക്കിയുള്ള 314 പേരുടെ കയ്യിലായിട്ട് വെറും നാല് വാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. അങ്ങനെ ഉബൈദത്തു റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുമായിട്ട് മൂന്ന് വാളുമായിട്ട് കാത്ത് നിൽക്കുകയാണ് അബുൽ ഹഖം. ആ സൈന്യത്തിന്റെ സർവസൈന്യാധിപൻ നീയല്ലേ, നിന്റെ ആളിനെ ഇങ്ങോട്ട് വിടണോ? അതെ, അബുൽ ഹഖം വിളിച്ചു പറയുന്നു, യാ ഉത്ബ, യാ ശൈബ, യാ വലീദ്, മൂന്ന് പേർക്കും സമം നിങ്ങളാണ്, നിങ്ങൾ യുദ്ധം ചെയ്യുക. അങ്ങനെ വൃദ്ധനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഉത്ബത്തും, അതേ നബിയുടെ കൊച്ചാപ്പക്കാരനായ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ശൈബത്തും, അലി ബിൻ അബി ത്വാലിബ് തങ്ങളോട് വലീദ് ബിൻ മുഗീറയുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതീവ കിബിറന്മാരാണ് അവർ. കാലിൽ വിഷത്തിന്റെ അമ്പ് പതിച്ചിട്ട് പോലും, അമ്പ് കൊണ്ടിട്ട് പോലും, അതും കൊണ്ട് നടന്നിട്ട് അമ്പിനോട് പറയുന്നു, ഒഴോ അമ്പേ, നിനക്ക് വേണ്ടി കുനിയാൻ ഞാൻ തയ്യാറല്ല. അതുപോലെ തന്നെ മതമിളകി വരുന്ന ആനയെ പിടിച്ചു കെട്ടാൻ കഴിവുള്ളവനാണ് അതേ ഉത്ബ എന്ന് പറയുന്ന ധിക്കാരി. അതീവ കിബറനാണ്, ഉത്ബ വഞ്ചകനാണ്. അവസാനം എന്ത് ചെയ്യുന്നു? യുദ്ധം, പറപറ യുദ്ധം നടക്കുകയാണ്. അവർ മൂവരും ആയിട്ട് മൂന്ന് ശത്രുക്കളെ നേരിടുകയാണ്. അതികഠിനമായ യുദ്ധമാണ്. ആകാശത്തിൽ പറക്കുന്നത് പോലെ അവരുടെ വാളുകൾ മുഴുവനും ഇങ്ങനെ തീ തുപ്പുകയാണ്. യുദ്ധത്തിന്റെ ആരവമാണ്. ശ്വാസം വിടുന്നത് പോലും കേൾക്കാൻ പറ്റുന്ന നിലയിൽ ഈ 950 വരുന്ന ശത്രുക്കളും 314 വരുന്ന സഹാബത്തും ആയിട്ട് നോക്കി നിൽക്കുന്നതിനിടയിൽ അവർ യുദ്ധം, കഠിനമായ യുദ്ധം അങ്ങോട്ട് നടത്തുകയാണ്. സുബ്ഹാന ജല്ല ജലാലു, ശൈബയെ ഹംസയും വലീദിനെ അലിയും രണ്ട് പാളികളാക്കി മാറ്റുകയാണ്. പടച്ചവന്റെ കുതിരത്ത് ശൈബ എന്ന അധികാരിയെ ഹംസ റളിയല്ലാഹു അൻഹും വലീദിനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും രണ്ട് പാളികളാക്കി മാറ്റുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കണം, എന്താണ് അവിടുത്തെ സ്ഥിതി? ഭയങ്കരമായ അവസ്ഥയായിരുന്നു. രാജവമ്പാല വടിവിനാൽ ഉയർന്നൊന്ന് വാളുകൊണ്ടൊന്ന് മേടുകയാണ്. കുക്കുട വടിവിനാൽ ഒന്ന് ചിറഞ്ഞ് വരുതിക്കി നിർത്തുകയാണ് അവരെ. രാജവമ്പാല വടിവിനാൽ ഉയർന്നൊന്ന് വാളുകൊണ്ടൊന്ന് മേടുകയാണ്. മാർജാര വടിവിനാൽ പതിഞ്ഞിരുന്ന് ഉയർന്നു ചാടി ഇരുവാളുകൾ കൊണ്ട് വലീദിന്റെയും ശൈബയുടെയും തലയിൽ ഒന്ന് വേഗത്തിൽ പോന്തി ധിക്കാരികളുടെ തടിയും വാടി. രണ്ടുപേരും നാല് കഷ്ണങ്ങളായി നിലത്ത് വീഴുന്നു. ഈ സമയത്താണ് വൃദ്ധനായ ഉബൈദത്തിനോട് ഉത്ബ എന്ന വഞ്ചകൻ പറയുന്നു, ഉത്ബ, ഉബൈദത്തെ, നീ ഇവിടെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, നിന്റെ മുഹമ്മദിനെ നീ ഒന്ന് തിരിഞ്ഞു നോക്കടോ. മുഹമ്മദിനെ വെട്ടാൻ വേണ്ടി ജനങ്ങൾ വളഞ്ഞു നിൽക്കുന്നത് കണ്ടോ? റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താൽ ഉത്ബത്ത് റളിയല്ലാഹുവിനെ പിന്തിരിഞ്ഞെന്ന് നോക്കിയതും ഈ ഉത്ബ എന്ത് ചെയ്യുന്നു? കഠിനമായൊരു വിട്ടുവെട്ടുകയും ചെയ്യുന്നു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നു. ഉള്ളതിൽ ധീരന്മാരുടെ അടി അറ്റി വീഴുന്നത് കണ്ടപ്പോൾ അബൂജഹിൽ ആർത്തട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞു, യാ ജുനൂദി, ഇൽതിഹാമുൽ ഹർബി വാജിബ്, യാ ജുനൂദി, എന്റെ സൈന്യങ്ങളെ, ഇനി ഒറ്റയ്ക്കും തെറ്റയ്ക്കും യുദ്ധം ചെയ്യണ്ട. അവൻ പേടിച്ചുപോയി. ഇൽതിഹാമുൽ ഹർബ്, ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ ഒരുമിച്ചിറങ്ങൂ, വിജയം സുനിശ്ചിതമാണ്. ഇതിനിടയിൽ ചോര വാർന്നുപോയ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത കമ്പിലേക്ക് മാറ്റുകയാണ്. അവിടെ കിടന്ന് വിളിച്ചു പറയുന്നു, ഐന മുഹമ്മദുർ റസൂലുള്ളാഹി,
എന്റെ റസൂലുള്ള എവിടെ, എന്റെ റസൂലുള്ള എവിടെ? യുദ്ധം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. വഞ്ചനയാൽ എന്നെ ആ ഉത്ബ നശിപ്പിച്ചിരിക്കുകയാൽ എന്റെ കാല് നഷ്ടപ്പെട്ടിരിക്കുന്നു, ചോര വാർന്നു പോകുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു. ഉടൻ വരാൻ പറയൂ എന്റെ നബി എവിടെ. എനിക്കൊരു കാര്യം പ്രത്യേകം അറിയിക്കണമെന്ന് കൊച്ചുകുട്ടികളെ പോലെ ആർത്ത് ആർത്തട്ടഹസിച്ച് വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഖാദിമീങ്ങൾ. യുദ്ധക്കളത്തിലേക്ക് ഓടുകയാണ് യാ റസൂലുള്ളാ. നദാക ഉബൈദ, ഉബൈദ വിളിക്കുകയാണ് തമ്പിൽ. ഉടൻ റസൂൽ തമ്പിലേക്ക് പോകുന്നു. ഉടെ യുദ്ധം തകൃതിയായി നടക്കുകയാണ്. ഉബൈദ ചോദിക്കുന്നു, നബിയേ, വെഞ്ചക്കളം വിട്ട് പിരിന്തു ഞാനേ, എനിക്ക് ഹുസൂലാമോ സവാബേ ശുഹദാ. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ യുദ്ധക്കളം വിട്ടുപോയല്ലോ, എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? ഇല്ലെങ്കിൽ ഈ ഒരു കാലമായിട്ട് യുദ്ധത്തിന് വരാനാണ് നബിയേ. വെഞ്ചക്കളം വിട്ട് പിരിന്തു നാനേ, എനിക്ക് ഹുസൂലാമോ സവാബേ ശുഹദാ. മുളിന്തി റസൂലുള്ളാ നിറ കണ്ണാലേ, അന്താ ഷഹീദാണ് അനാഷാഹിദ. യുദ്ധം തകൃതിയായി മറ്റൊരു ഭാഗത്ത് നടക്കുമ്പോൾ വൃദ്ധനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ തമ്പിനകത്ത് പുന്നാരപ്പെട്ട റസൂലുള്ളാ ആശ്വസിപ്പിക്കുകയാണ് ആനന്ദത്താൽ. ആ സന്ദർഭത്തിലും ഉബൈദ റളിയല്ലാഹു അൻഹു ആഹ്റത്തിന്റെ ആവേശത്താൽ നീട്ടിപ്പാടുകയാണ്. فإني مسلم وأرجو به عيشا من الله صافيا. എന്റെ കാല് പോയാൽ സാരമില്ല നബിയേ, ഞാനൊരു മുസ്ലിമല്ലേ, കാല് പോയാൽ സാരമില്ല, ഞാൻ അള്ളാഹുവിൽ നിന്നും അനുഗ്രഹ സുന്ദരമായ ഒരു ജീവിതം പ്രതീക്ഷിക്കുകയാണ്. വൽബസനി റഹ്മാനു മിൻ ഫൈലി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി ഖത്തൽ മസാവിയ. വാൽബസനി റഹ്മാനു റഹ്മാനായ അല്ലാഹു എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. മിൻ ഫൈലി മന്നിഹി അല്ലാഹുവിന്റെ ഔദാര്യത്താൽ. ലിബാസം മിനൽ ഇസ്ലാമി ഇസ്ലാമാകുന്ന പുടവയെ എന്നെ അല്ലാഹു ധരിപ്പിച്ചിരിക്കുന്നു. ആ പുടവ ഞാൻ അങ്ങോട്ട് ധരിച്ചപ്പോൾ, നബി അങ്ങോട്ട് അംഗീകരിച്ചപ്പോൾ ഞാൻ ഷഹീദാൻ, ഞാൻ ഷഹീദാൻ, നബി ഷാഹിദാൻ എന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് അംഗീകരിച്ചപ്പോൾ എന്റെ പാപങ്ങളെല്ലാം മൂടിക്കളയുവാൻ പര്യാപ്തമായ ഇസ്ലാമാകുന്ന ഒരു പുടവയെ അള്ളാഹു എനിക്ക് ധരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലെ, തങ്ങൾ യുദ്ധത്തിന് പോകുക. ഇത് കേട്ട മാത്രയിൽ ഫജലസാ, എന്നിട്ട് യുദ്ധത്തിന് വരാതെ ആ തമ്പിനകത്ത് റസൂലുള്ളാഹി ഉന്ദഹു, ആ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ ഇരിക്കുന്നു. എന്നിട്ട് ഫാഫ്രസഹു റസൂലുള്ളാഹി, പുന്നാരപ്പെട്ട റസൂലുള്ളാഹിന്റെ മുഖത്ത് ശരീരത്തിൽ ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിനെ എടുത്ത്, ഒരു വസ്ത്രത്തിനെ എടുത്ത് അതേ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മുറിഞ്ഞ് രണ്ടായി കിടക്കുന്ന കാലിന്റെ മുകളിൽ അത് വിരിക്കുകയാണ്. ഫാഫ്രസഹു റസൂലുള്ളാഹി ഖദയും ഖദമൈ ശരീഫൈൻ, രണ്ട് പാദത്തിലും ഒരുമിച്ച് അങ്ങോട്ട് വിരിച്ചു. ഫവലാ ഖദഹു, എന്നിട്ടവിടെ കിടക്കുകയാണ് മണിമുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. നബിയുടെ കവിൾത്തടത്തിനെ വെക്കുന്നു അലൈഹ, ആ കാലിന്റെ മുകളിൽ ചേർത്ത് അങ്ങോട്ട് വെക്കുന്നു. വബശറഹു അലൈഹി ബിശഹാദ, നീ രക്തസാക്ഷിയാണ്, അതിനുള്ള കൂലി നിനക്കുണ്ട്, അതുകൊണ്ട് വിഷമിക്കണ്ട, നീ അന്താ ഷഹീദാണ് അനാഷാഹിദ. ശറഫാക്കപ്പെട്ട റസൂലുള്ളാന്റെ തിരുകവിളുകൾ കാലിന്റെ മുറിവിൽ വെച്ച് അതേ കിടക്കുകയാണ്. എന്നിട്ട് സുവാർത്ത അറിയിക്കുകയാണ്, നീ ഷഹീദാണ്. ഉബൈദ, ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്നു. ഇസ്ബിറു സബ്റൻ ജമീല, മനോഹരമായിട്ടൊന്ന് ക്ഷമിക്കുക. റസൂൽ നോക്കിയപ്പോൾ വാളുകളുടെ തീപ്പൊരികൾ പൊടിപടലം കൊണ്ട് ആരെയും കാണാൻ സാധിക്കുന്നില്ല.
അമരലുകൾ, നിലവിളികൾ, ദീനരോധനങ്ങൾ, അസ്ത്രം പായുമ്പോലെ പാഞ്ഞു ഓടുന്നവർ, അന്തരീക്ഷത്തിൽ ചോരത്തുള്ളികൾ വീശുന്നു, കൈകാലുകൾ യുദ്ധ കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിൽ അതേ കൈകാലുകൾ പറന്നു പോകുകയാണ്, അന്തരീക്ഷത്തിൽ കൂടി കൈകാലുകൾ ചിന്നിപ്പറക്കുകയാണ്. ഒരു ഭാഗത്ത് തക്ബീർ ധ്വനികളാൽ യുദ്ധക്കളം മുഴങ്ങുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി ചോദിക്കുന്നു, ഐന ഉമയ്യത്ത് ബിനു ഖലഫ്, എന്നെ ഒരുപാട് ഉപദ്രവിച്ച ഉമയ്യത്ത് എവിടെ? യുദ്ധക്കളത്തിൽ ആവശ്യപ്പെടുകയാണ്, തിരയുകയാണ്. ഇത് കണ്ട ഉമയ്യത്ത് ബിനു ഖലഫ് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അബ്ദുർ റഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്നെ ബിലാൽ ദാ വരികയാണ് തിരക്കി, എന്നെ ഒന്ന് തറയിൽ പിടിച്ചു കിടത്തി, എന്റെ മുകളിൽ നിങ്ങൾ ഒന്ന് കമഴ്ന്നു കിടക്കണം, എനിക്ക് അഭയം തരണം. അങ്ങനെ അഭയം ആവശ്യപ്പെടുന്നു. ഉമയ്യത്തിനെ തറയിൽ കിടത്തി കമഴ്ത്തി കിടത്തുന്നു, അഭയം കൊടുക്കുന്നു. ബിലാൽ അല്പം അഫുവിനെ, അതെ അബ്ദുർ റഹ്മാൻ ബിൻ ഔഫിനെ പിടിച്ചു പൊക്കി വാള് ഉമയ്യത്തിന്റെ വാരിയെല്ലിൽ കൂടി മറുഭാഗത്തേക്ക് കടത്തുകയാണ്. ആ ശത്രു ആ ശത്രുവിനെ അങ്ങനെ തീർക്കുന്നു. ഫഖാല ഉബൈദത്ത് അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, ചെയ്യാൻ പാടില്ലെങ്കിലും നിന്നെ എപ്രകാരമാണോ ഉപദ്രവിച്ചത് അതുപോലെ ഒന്ന് ഉപദ്രവിച്ചത് നന്നായി. മാലക്കയാ ബിലാൽ, നിനക്ക് എന്ത് സംഭവിച്ചു? ഹനി അൻസാദക റഹ്മാനു ഖൈറാ ലഖദ് അദ്റക്ത സാറകയാ ബിലാലു, നിന്റെ പ്രതികാരം ഇങ്ങനെ ചെയ്ത കാരണത്താൽ പടച്ചവൻ സാദക റഹ്മാനു ഖൈറ, ഒരുപാട് ഖൈറിനെ പടച്ച തമ്പുരാൻ നിനക്ക് തരട്ടെ. യുദ്ധം കുടുംബി കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിൽ 50,000 5,000 മലക്കുകൾ അകമ്പടി സേവിക്കുകയാണ്. അതിൽ നിന്ന് മീകായിൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. അബൂജഹലിന്റെ വാരിയൽ നോക്കി അതിശക്തമായ ഒരു കുത്തു കൊടുക്കുന്നു. അബൂജഹൽ ക്ഷീണിച്ച് അതേ നിലത്ത് കിടക്കുന്നു. ഇടഞ്ഞിടഞ്ഞ് അല്പം ദൂരമുള്ള ഒരു മരച്ചോട്ടിൽ കിടന്ന അബൂജഹലിനെ അഫ്ര എന്നൊരു സ്ത്രീ നൊന്തിപെറ്റ രണ്ട് മക്കൾ, അനുസരണയുള്ള മക്കൾ, നബിയെ സ്നേഹിക്കുന്ന മക്കൾ, സഹാബത്തിനെ സ്നേഹിക്കുന്ന മക്കൾ, അവരുടെ രണ്ട് കുട്ടികൾ കടാരയ്ക്ക് അബൂജഹലിനെ കുത്തുകയാണ്. അനങ്ങാൻ വയ്യാത്ത അബൂജഹലിനെ പൊക്കം കുറഞ്ഞ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് നെഞ്ചിൽ കയറാൻ ശ്രമിക്കുകയാണ്. നബി അതെ നെഞ്ചിന്റെ ഉയരം കൂടിയത് കൊണ്ട് അബൂജഹൽ വിളിച്ചു പറയുന്നു, ആടുമേച്ചിൽക്കാരാ, യോഗ്യതയില്ലാത്തവനെ, എന്റെ മുമ്പിൽ ഒന്ന് നിൽക്കുവാൻ വേണ്ടി പോലും ധൈര്യമില്ലാത്തവനെ, എന്റെ അരപ്പട്ടയിൽ പിടിച്ച് നെഞ്ചിൽ കയറിയിരുന്ന് എന്റെ തല നീട്ടി അറുത്തെടുത്ത് ചുണ്ടുകൾ കീഴ്പോട്ടാക്കി, അറുത്ത് താഴ്ത്തിയിട്ട് കണ്ണുകൾ ചുഴഞ്ഞെടുത്ത് പുറത്താക്കി, നാവും പുറത്താക്കി, എന്റെ ചെവിയിൽ രണ്ട് കയറിട്ട് കൊരുത്ത് കെട്ടുക, എന്നിട്ട് മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുവെക്കടാ, അവൻ പേടിക്കട്ടെ. എന്തൊരു ധിക്കാരിയാണ് അവൻ അബൂജഹിൽ. അതേ ഫിർഔനെക്കാളും വലിയ ശക്തനാണ് അബൂജഹിൽ. നുമ്രൂദിനെക്കാളും വലിയ ശക്തനാണ്. എനിക്ക് ശത്രുതയായിട്ട് അയച്ച അബൂജഹിൽ ഹാമാനെക്കാളും വലിയവനാണ്. എത്ര ശത്രുവിനെയാണ് പടച്ച തമ്പുരാൻ ഇതാ എന്നിലേക്ക് അയച്ചത്. അങ്ങനെ കഠിന ശത്രുക്കൾ നിലം പരിശാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾ 950 മുമ്പിൽ 314 പേരും 100 കുതിരപ്പടയാളികളുടെ മുമ്പിൽ 3 കുതിരയും 900 പടയങ്കിക്കാരുടെ മുമ്പിൽ 6 പടയങ്കികളും 900 വാളാൽപടയാളികളുടെ മുമ്പിൽ വാൾപടയാളികളുടെ മുമ്പിൽ 8 വാൾപടയാളികളും 700 ഒട്ടകപ്പടയാളികളുടെ മുമ്പിൽ 7 ഒട്ടകങ്ങളും ചരിത്രത്തിലെ അപാര വിജയം. ലോകത്ത് എവിടെയും ഇങ്ങനെയും ഈ നിലയിൽ ഒരു യുദ്ധം ഉണ്ടാവുകയില്ല. പടച്ച തമ്പുരാൻ പ്രശംസനീയമായിട്ട് അറിയിക്കുന്നു, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ലാ. ശത്രുക്കളെ അപേക്ഷിച്ച് വളരെയേറെ ദുർബലന്മാരായിരുന്ന നിങ്ങൾ, അശുക്കളായിരുന്ന നിങ്ങൾ, സാധുക്കളായിരുന്ന നിങ്ങൾ, ആരോഗ്യമില്ലാതിരുന്ന നിങ്ങൾ, പണമില്ലാതിരുന്ന നിങ്ങൾ, ആയുധ സാമഗ്രികൾ ഇല്ലാതിരുന്ന നിങ്ങൾ,
നിങ്ങൾ എത്രയോ ചെറിയവരായിരുന്നു, എന്നിട്ടും ബദർ യുദ്ധത്തിൽ നിങ്ങളെ വിജയിപ്പിച്ചില്ലേ അല്ലാഹു? വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത. അല്ലാഹുവിന്റെ യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ ധരിക്കണ്ട. ബല്ലഹയാഉൻ ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂന ഫരിഹീന ബിമാ ആതാഹുമുല്ലാ, അല്ലാഹു കൊടുത്ത എല്ലാ ഔദാര്യങ്ങളെയും സന്തോഷപൂർവം അവർ ഭക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അഹ്യാഉൻ എന്നാൽ വിളിച്ചാൽ അവർ വരും, ഏത് കാലത്തും അവർ സഹായിക്കും, ഏത് സ്ഥലത്തും. വഹും ജുനൂദു സമാവാതി വൽ അർദി, ആകാശഭൂമിയിലുള്ള സൈന്യങ്ങളാണവർ. അതേ നബി അറിയിക്കുന്നു, അൽ അർവാഹു ജുനൂദു മുജന്നദ, ശക്തന്മാരായ സൈന്യങ്ങളാണ് മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ, ബദരീങ്ങളുടെ ആത്മാക്കൾ. ഫമാ താർവ മിൻഹാ ഇഖ്തലഫ്, യോജിച്ചു നിന്നാൽ നല്ല നിലയിലും, ഫമാ തനാകറ മിൻഹാ ഇഖ്തലഫ്, പിണങ്ങിക്കഴിഞ്ഞാൽ അതിശക്തന്മാരുമായിരിക്കുന്നു. ശൂഹിദു ജിഹാറൻ നഹാറൻ യുഖാതിലൂനൽ കുഫാർ, സത്യനിഷേധികളുമായിട്ട് പകലും രാത്രിയും ജനങ്ങളുടെ കൺമുമ്പിലും അല്ലാതെയും യുദ്ധം ചെയ്ത് ദീനിനെ രക്ഷപ്പെടുത്തുന്നവരാണ്. യുദ്ധഭൂമി മൂകഭൂമിയായി മാറി. ശത്രുക്കളുടെ 70 തലയറ്റ കബന്ധങ്ങളെ കലീബ് എന്ന കിടങ്ങിൽ തള്ളുകയാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ചോദിക്കുന്നു, ഇന്ന പറയുന്നു, ഇന്ന വജദിന മാ വഅദന റബ്ബുനാ ഹഖാ, പടച്ചത പുരാൻ നമ്മളോട് ചെയ്ത വാഗ്ദാനം ഇതാ നാം എത്തിച്ചിരിക്കുകയാണ്, നാം വിജയപേരി മുഴക്കുകയാണ്. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും മാ വഅദ റബ്ബുക്കും ഹഖാ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പരാജയത്തിന് വാഗ്ദാനം ചെയ്തത് എത്തിയോടാ അബൂ ജഹിലേ, എത്തിയോടാ ഉത്ബ, എത്തിയോടാ ശൈബ. അങ്ങനെ മരിച്ച് തലയെത്തി കിടക്കുന്ന ശരീരത്തിന്റെ സ്പെയർ പാർട്സ് തെറിച്ചു പോയി കിടക്കുന്ന ആമൃത ശരീരത്തിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ തകല്ലമ മിൻ അജ്സാദില്ല അർവാഹ ഫീഹാ, ആത്മാവില്ലാത്ത ശരീരത്തിനോട് തങ്ങൾ സംസാരിക്കുന്നുവോ അവർ കേൾക്കുമോ എന്ന അർത്ഥത്തിൽ. പുന്നാര റസൂലുള്ള പറഞ്ഞു, വല്ലദി നഫ്സ് മുഹമ്മദിൻ ബിയദിഹി, ഈ പ്രവാചകന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ചതമ്പുരാനെ കൊണ്ട് സത്യം ചെയ്യുന്നു. മാ അന്തും ബിയസ്മാഇ മാ അഖൂലു മിൻഹും, അവർ കേൾക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ കേൾക്കുകയില്ല. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ, അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരെക്കാളും കേൾക്കും, അവർക്കിപ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ആ ബദരീങ്ങളുടെ ആണ്ടാണ് 17 രാവാണ്, നാം അവരെ സ്നേഹിക്കുക. എല്ലാ ബല ഉമ്മാബത്തും ഇടങ്ങേറുകൾ മൂസീബത്തും, ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന, ശിഫ ആക്കണം യാ റബ്ബന. ദിണ്ണം വബ കൊറോണയും മറ്റുള്ള ദീനമടങ്കലും, ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന, ശിഫ ആക്കണം യാ റബ്ബന. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله.